നമസ്കാരം. ഓരോ വ്യക്തിയും ഏതാണ്ട് എള്ളിൻ്റെ അകത്ത് വീണ ഒച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തങ്ങളുടെ കർമ്മ സംസ്കാരത്തിൽ പെട്ടൊഴിയുകയാണ്. ഓരോ ചിന്തകളും നാളേക്ക് എന്താകും, എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെന്താണ് പരിഹാരം, ആരെ കാണണം, എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ രീതിയിലും ചിന്തിച്ച് ചിന്തിച്ച് ഓരോ ദിനം തള്ളി നീക്കുന്നു. ഒരു നാൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഉറവിടം നമ്മൾ കണ്ടെത്തിയാൽ, ഇപ്പോൾ എല്ലാവരെയും സന്യസിക്കണം എന്നല്ല പറയുന്നത്, ധ്യാനം ചെയ്യുന്ന വഴി, നമ്മൾ പ്രാണക്രിയകൾ, പ്രാണായാമമൊക്കെ ശരിയായ ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കുന്ന വഴി, ആ ഉറവിടം അല്ലെങ്കിൽ ആ സോഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉറവിടവുമായി നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ ആനന്ദ സ്വരൂപമാണ് നമ്മൾ. ഇല്ലെങ്കിൽ നമുക്ക് ആ ആനന്ദം ഫീൽ ചെയ്യാൻ പറ്റും. ഈ നിസാരമായി ചിന്തിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെ ഓരോ അവയവങ്ങളും അത് അതിൻ്റെ ആ ബോധമനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു. ചിന്തകൾ ധാരാളം കയറി വരുന്നു. ഒരു ചിന്തയ്ക്കും മറ്റൊരു ചിന്തയ്ക്കും ഇടയ്ക്കൊരു സൈലൻസ് ഉണ്ട്. ആ സൈലൻസാണ് നമ്മൾ ശരിക്കും സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്നത്. ഈ സൈലൻസ് നമ്മൾ മനസ്സിലാക്കുന്ന വഴി നമ്മളിലെ നല്ല ക്വാളിറ്റീസ് നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. ആനന്ദം, ശാന്തി, നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ വെറുതെ ചിന്തിച്ചുകൊണ്ടാവില്ല. ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ പഠിപ്പിച്ച് തരുന്ന ആളിനെ കണ്ടെത്തി, ഇല്ലെങ്കിൽ പ്രാണക്രിയകൾ ചെയ്യുന്ന വഴി നമ്മുടെ നാഡീശുദ്ധി വരുന്നതും അതുവഴി നമുക്ക് ശാന്തിയും സമാധാനവും പിന്നെ ഈ യൂണിവേഴ്സൽ കോൺഷ്യസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പ്രാർത്ഥനകൾക്ക് ഫലമില്ലെന്നല്ല പറയുന്നത്, പ്രാർത്ഥനകൾക്ക് ഫലമുണ്ട്. പക്ഷെ നമ്മൾ വയ്ക്കുന്ന പ്രാർത്ഥനയുടെ ആ ലിസ്റ്റോ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നോ പറയുന്ന ആ രീതി, അതായത് രോഗങ്ങൾ തരില്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം പ്രകൃതി നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ മാത്രം പ്രകൃതിയിലേക്ക് തരംഗമായി പോവുകയും നമ്മളിലേക്ക് ആകീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ ആനന്ദ സ്വരൂപത്തിനെ നാം കണ്ടെത്താനായി, ആനന്ദ സ്വരൂപമായ നമ്മുടെ ആത്മാവിനെ കണ്ടെത്തുവാനായി നമുക്ക് ശ്രമം തുടങ്ങാം. സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, താങ്ക് യു.